എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച തങ്കത്തോണി എന്ന ഗാനത്തിന്റെ അനുപലവിയും ചരണവുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനുപലവിയുടെ അതേ സ്വരങ്ങൾ തന്നെയാണ് ചരണം. അപ്പോൾ അനുപലവി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പല്ലവി വായിച്ചിട്ട് അടുത്ത ചരണമായിട്ടും സെയിം സ്വരങ്ങൾ തന്നെ വായിക്കാം. അനുപലയിലേക്ക് പോകുമ്പോൾ നിത പ വല്യ ദാവുടി ആടി വൺ പ പ പ സ സ സ സ നിത പ സ നിത പ വൺ 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 കതിരാടും നേരം കതിരാടും പപദനി സാനിത പാപ പപദനി സാനിത കതിരാടും കതിരാടും പപദനി സായിക്കൊരു സരി സാറ്റൊരു കതിരാടും നേരം നേരം പപദനി സാനിത പാപ കതിരാടും നേരം. അപ്പൊ രണ്ട് ലൈനും ഞാൻ ചേർത്ത് വായിക്കാം. തിന കൊയ്യാൻ പാടത്ത് കതിരാടും നേരം. അതുപോലെ തന്നെ ഏലേലം പുഴയോരം മാനോടും നേരം. അതും ഇതേ സ്വരങ്ങൾ തന്നെയാണ്. വൺ വൺ ഏലേലം വൺ പ പ സ സ പുഴയോരം സ സ സ സ സ നിത പ മാനോടും നേരം പ പദ നി സ നിത പ പ മ പ മ പപദനി സാനിത പാപമപമാനോടും നേരം. അപ്പൊ ചേർത്ത് വായിക്കാൻ രണ്ടുപേരും തിന കൊയ്യാൻ തൊട്ട് അത് കഴിഞ്ഞിട്ട് ആ കതിരാട് നേരം തന്നെ അതേ സ്വരങ്ങൾ ഫ്ലൂട്ടിൽ ലിങ്കായിട്ട് വായിക്കും മ്യൂസിക്. ഞാൻ താഴെ വായിച്ചത് മാത്രമേ ഉള്ളൂ ഒരു സപ്രഷന് വേണ്ടി. അത് കണ്ട് വീണ്ടും ഏലേലം പുഴയറം വീണ്ടും ലിങ്ക് വരും. ഇത് ഞാൻ അത് ആദ്യം ഫ്രൂട്ടിന്റെ ലിങ്കോടുകൂടി വരും, പിന്നെ ലിങ്ക് ഇല്ലാതെ കൂടി വരും. അപ്പൊ ആദ്യം ലിങ്കോടുകൂടി പിന്നെ ലിങ്ക് ഇല്ലാതെ ഞാൻ വായിക്കാം. അത് കഴിഞ്ഞിട്ട് നെയ്യാമ്പൽ പൂന്തണ്ടിൽ പദദാനിതമ മദദാനിതമ പദദാനിതമ നെയ്യാമ്പൽ പദദാനിതമ പൂന്തണ്ടിൽ മദദാനിത അവിടെ മദ വരും. അത് പദദാനിതമ മദദാനിതമ വൺ വൺ
തിരയാടും മാപ്പമകരി ഗസ നേരം വൺ വൺ തിരയാടും നേരം പനിനിത പാപ്പമകരി ഗസ അപ്പോ നെയ്യാമ്പൽ പൂന്തണ്ടിൽ തിരയാട നേരം എന്നൊരു വായിക്കാം. മോളി പോയി നെരിരീകരിനി മോളി പോയി കാറ്റും ജ്ഞാനം നിരിരീരിഗഗപ കാറ്റും ജ്ഞാനം നിരിരീരിഗചിരഗപ കാറ്റും ജ്ഞാനം നിരിരീരിഗഗപ മൂളിപ്പോയി നിരിരീകരിനി നിരിരീരിഗഗപ കാറ്റും ജ്ഞാനം പമ മ ഗ ഗ രി ദി സ നെയ്യാമ്പൽ അല്ല മൂളിപ്പോയി കാറ്റും ഞാനും ഓ അത്ര ഞാൻ ഒരുമിച്ച് പാടാം. വൺ വൺ ഒന്നൊരു വായിക്കാം. വൺ വൺ ഇങ്ങനെ ഒരു അപ്പൊ ഞാൻ അനുപല്ലവി ഞാൻ ഫുള്ളായിട്ട് വായിക്കാം. അതിന്റെ ഓർഡറിൽ തിനെ കഴിയാൻ പാടത്ത് ഇത് തന്നെയാണ് ചരണം എന്നത്. പൂമാലക്കാവിൽ തിരയാട നേരം എന്ന് തുടങ്ങുന്ന ചരണവും സേന നേരം. അപ്പൊ അനുബല്ലവി ഫുള്ള് വായിക്കാം. വൺ വൺ ഇതാണ് അനുപല്ലവി. അത് കേട്ട് വീണ്ടും ഇടയ്ക്കുള്ള പല്ലവി ഇതാണ് ഇതിന്റെ അനുപല്ലവിയും ഇടയ്ക്കുള്ള പല്ലവിയും. ഇത് തന്നെ ചരണവും അവസാനത്തെ പല്ലവിയും ചെയ്യുന്നില്ല ആദ്യത്തെ പല്ലവി പോലെ തന്നെ.
അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് എത്തിച്ച് എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണരൂപമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.